നമസ്കാരം ഞാൻ ജലീൽ കണ്ണമകലം ഇന്ന് ഏപ്രിൽ പതിനഞ്ച് രണ്ടായിരത്തിഇരുപത്തിരണ്ട് സൗദിയിലുള്ളവരുടെ വിസിറ്റ് വിസ പുതുക്കാൻ സാധിക്കുന്നില്ല എന്ന ഒരു പരാതിയുണ്ട് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി ഈ പരാതി ഉയരുകയാണ് ഇതിനിടെ കാരണം വ്യക്തമല്ല ടെക്നിക്കൽ എററായിരിക്കാനാണ് സാങ്കേതിക തകരാർ ആയിരിക്കാനാണ് സാധ്യത ഇതേ പ്രശ്നം മുമ്പുണ്ടായിരുന്നു ഈ സമീപകാലത്തുണ്ടായിരുന്നു അത് പിന്നീട് പരിഹരിച്ചു എന്നാൽ ഈ ഒരു പ്രശ്നം ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല പലർക്കും അബിഷിർ വഴി മൾട്ടിപ്പിൾ വിസിറ്റ് വിസ മൂന്ന് മാസം കഴിഞ്ഞ് പുതുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് സോറി മൾട്ടിപ്പിൾ വിസിറ്റ് വിസ കനോട്ട് ബി എക്സ്റ്റൻഡ് എന്ന ഒരു മെസ്സേജ് ആണ് പുതുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ലഭിക്കുന്നത് ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ പുതുക്കാൻ ആയ വിസിറ്റ് വിസകൾ നേരിട്ട് ജവാസാത്തിൽ പോയാൽ പുതുക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് കിട്ടുന്ന വിവരം പല ആളുകൾക്കും ഇങ്ങനെ പുതുക്കി ലഭിക്കുകയും ചെയ്തു നേരിട്ട് ജവാസാത്തിൽ പോയി പുതുക്കാനുള്ള അപേക്ഷ സമർപ്പിച്ചാൽ വിസിറ്റ് മൾട്ടിപ്പിൾ വിസിറ്റ് വിസ മൂന്ന് മാസം കഴിഞ്ഞ ആളുകൾക്ക് പുതുക്കി കിട്ടും മാസം കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവർ സൗദിയിൽ നിന്ന് പുറത്തുപോയി തിരിച്ച് വരേണ്ട ഒരു സാഹചര്യം ഉണ്ട് ജവാസാത്തിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് വേണം പോകാന് അതിന് വേണ്ടത് ജവാസാദ് അബിഷറിൽ പോയിട്ട് തവാസുൽ വഴി ഒരു റിക്വസ്റ്റ് നാം ആദ്യം കൊടുക്കുക അതിനുശേഷം ജവാസാത്തിൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കുക ആ അപ്പോയിൻമെൻ്റ് അനുസരിച്ച് ജവാസാത്തിൽ നേരിട്ട് പോവുക ആ അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ വിസിറ്റ് വിസ മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും പുതുക്കി ലഭിക്കുന്നുണ്ട് എന്നാണ് അനുഭവം ഇതിന് നമ്മൾ കയ്യിൽ കരുതേണ്ട രേഖകൾ പ്രധാനമായും ഒന്ന് അപേക്ഷാ ഫോറം അപേക്ഷാ ഫോറം നമുക്ക് നേരിട്ട് അത് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ജവാസാത്തിൻ്റെ മുന്നിലുള്ള ജനറൽ സർവീസുകളിലൊക്കെ കിട്ടുന്ന പത്ത് പതിനഞ്ച് റിയാർ കൊടുത്താൽ അവർ ഫില്ല് ചെയ്ത് തരും അതിൽ ഞാൻ കയ്യിൽ കരുതേണ്ട പ്രധാനപ്പെട്ട രേഖകൾ എന്തൊക്കെയാ ഫോട്ടോ നമ്മൾ ആരുടേതാണോ പുതുക്കുന്നത് അവരുടെ ഫോട്ടോ കൈവശം വെക്കുന്നത് നന്നായിരിക്കും അതോടൊപ്പം തന്നെ തവാസുൽ വഴി നമ്മുടെ റിക്വസ്റ്റ് കൊടുത്തല്ലോ ജവാ ഈ അഫീഷറിൽ തവാസിലുണ്ട് അതുവഴി റിക്വസ്റ്റ് കൊടുത്ത് അതിൻ്റെ ഒരു പ്രിന്റ് നമ്മൾ കയ്യിൽ കരുതുന്ന നന്നാവും അതോടൊപ്പം തന്നെ ഈ എറർ മെസ്സേജ് വരുമ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ അതിൽ പുതുക്കാൻ കഴിയാത്ത എറർ മെസ്സേജ് അതിൻ്റെ സ്ക്രീൻ പ്രിൻ്റ് എടുത്ത് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും അതോടൊപ്പം തന്നെ പാസ്പോർട്ട് അവരുടെ അവരുടേതാണോ പുതുക്കുന്നത് അവരുടെ പാസ്പോർട്ട് നമ്മുടെ ഇഖാമ തുടങ്ങിയവക്കെ കയ്യിൽ കരുതിയാൽ നന്നാകും പുതുക്കാനുള്ള ഫീസ് നേരത്തെ അടക്കണം അതോടൊപ്പം തന്നെ ഇൻഷുറൻസിനുള്ള ഫീസ് ഇൻഷുറൻസും എടുക്കേണ്ടതുണ്ട് ഇൻഷുറൻസ് നമുക്കറിയാം ഓൺലൈൻ വഴി ഇപ്പോൾ ലഭ്യമാണ് പലർക്കും കിട്ടും മൂന്ന് മാസം ആയവർക്കാണ് ഈ കാമ വിസിറ്റ് വിസ പുതുക്കി കിട്ടുക ആറുമാസം കഴിഞ്ഞാൽ അവർ സൗദിയിൽ നിന്ന് പുറത്തു പോയി തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഉണ്ട്